ซีซั่น2മലയാളത്തിന്റെ ചിരിവേദിക്ക് പുത്തൻ താരോദയത്തെ സമ്മാനിച്ച വേദി ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. இறக்கி வச்சிருக்க கருத்த கோழி மிளகு போட்டு வறுத்து வச்சிருக்க கோழி ருசியா இருந்தா கோழிய வெட்ட குமரி ருசியா இருந்தா குமரிய வெட்ட சர்க்கா சட்டனா சீனப்பட்ட ஆடு தோட்டம் ஓடி வச்சு ஹல்வா தட்ட சரக்கு வச்சிருக்க இறக்கி வச்சிருக்க கருத்த கோழி மிளகு போட்டு வறுத்து வச்சிருக்க சரக்கு வச்சிருக்க இறக்கி வச்சிருக்க இருந்தா கோழிய தின்பு குமரி ரசியா இருந்தா குமரிய தின்பு மாம்பழ குயில மார்கழி வெயில மூவன்ற தந்து அனுப்பி வச்ச மன்மத பயல. ഈ റിയാലിറ്റി ഷോ എന്ന നിലയ്ക്ക് കോമഡി ചെയ്യുന്നതായിരിക്കും ടഫ്, പാട്ട് പാടുന്നതായിരിക്കും ടഫ്. ഉറപ്പായിട്ടും കോമഡി ചെയ്യുന്നതായിരിക്കും ടഫ്. കോമഡി ചെയ്യുന്നവർ പറയും പാട്ട് പാടുന്നതാണ് ടഫ് എന്ന്. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പാട്ട് 10 സ്ഥലത്തും നമുക്ക് പാടാം, പക്ഷെ ഒരേ കോമഡി 10 സ്ഥലത്തും, ഐ മീൻ ഒരേ സ്റ്റേജിൽ 10 പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു സംഭവമല്ലേ. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഒരു സിംഗറിന് എല്ലാ ഭാവങ്ങളും വരണം അല്ലേ. ഹാസ്യഗാനങ്ങൾ പാടാൻ കഴിവുണ്ടാവണം, ഇമോഷണൽ ആയിട്ടുള്ള സെന്റിമെന്റൽ ആയിട്ടുള്ള പാട്ടിൽ പാടാനുള്ള കഴിവുണ്ടാവണം, ഭക്തിഗാനം പാടുമ്പോൾ ഭക്തി ഉണ്ടാവണം. അപ്പം ഇതെല്ലാം ഉള്ളവരാണ് ഗായകർ അല്ലേ. ശരിയല്ലേ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആക്ടേഴ്സ് ഉണ്ട്. ഒരു രണ്ട് വരി ഭക്തിഗാനം സന്നിധാനത്തിൽ നിന്ന് കേൾക്കാനുണ്ട്. രണ്ട് വരി. ശരണം ചൊല്ലി കൂപ്പിടുമോ ശബരിമല വാസനേ, ശരണം എന്ന് അഴൈത്തിടുമോ വരം കൊടുക്കുമീശനേ, അവയം തരുമാണ്ടവനേ അൻവർക്ക് മിത്രനേ, വണങ്ങിടുവോ ഹരിഹരസൂതൻ എങ്കളയ്യപ്പനേ. കില്ലാളി വീരനേ വീരമണി കണ്ടനെ തമിഴ് ചൊല്ലെടുത്ത് പാടുവോ സുന്ദരേശൻ മൈന്ദനെ, കില്ലാളി വീരനേ വീരമണി കണ്ടനെ തമിഴ് ചൊല്ലെടുത്ത് പാടു. മനോഹരമായിട്ടുണ്ട്. അതേപോലെ തന്നെ അമൃതയ്ക്ക് ഒരു ചോയ്സ് തരെയാണ്. അമൃതയ്ക്ക് ഇപ്പോൾ എല്ലാ ഭാവങ്ങളും ഒരു ഗായികയ്ക്ക് വരണം എന്നുള്ള നിലയ്ക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാം, ഇമോഷണൽ സെന്റിമെന്റൽ ഏതെങ്കിലും ഒരു ഭാവത്തിന്റെ രണ്ട് വരി. ചോയ്സ് തന്ന സ്ഥിതിക്ക് ഈ ചോയ്സ് കൂടെ ഞാൻ ഈ വർഷം കമ്പോസ് ചെയ്ത പാട്ട് പാടാം. ശരി ശരി ആയിക്കോട്ടെ. അപ്പൊ ഏത് ഫീലിംഗ് ആണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്? ഹാപ്പി, ഹാപ്പി ഫീൽ. ചന്ദ്രികയെ അറിയാമോ? ഒന്നൊക്കെ പരിചയമുണ്ടോ? ചന്ദ്രിക രമണനും ചന്ദ്രികയും. ചന്ദ്രിക എന്താണ് ആവശ്യപ്പെട്ടതെന്ന് അറിയാമോ? ആട് മേയ്ക്കാൻ പോകാമോ എന്ന്. രമണൻ എന്താ മറുപടി പറഞ്ഞത്? പിന്നെ പോവാന്ന്. പിന്നെ പോവാന്ന്, എന്തുകൊണ്ടാ? എന്താ പാടേ മറന്നൊന്നും ചെയ്യാൻ പാടില്ല നമ്മള്. സമൂഹത്തിന്റെ അംഗീകാരത്തോടെ, അച്ഛന്റെ അമ്മയുടെ അനുവാദത്തോടെ മാത്രമേ അങ്ങനെയുള്ള കാട്ടിലേക്കൊക്കെ പോകാവൂ എന്ന് അന്നേ പാടി വെച്ചിരിക്കുകയാണ് ചങ്ങമ്പുഴ. പറഞ്ഞു മനസ്സിലായില്ലേ? ആ പാട്ടിന്റെ ഭാവം ഇന്നത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. അതിനുവേണ്ടി, അവർക്ക് വേണ്ടി, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടിക്കൊടുക്കാമോ? പിന്നെന്താ ചേട്ടാ. ഓക്കെ. പാടില്ല പാടില്ല നമ്മൾ
ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നന്നായി പാടി. ഈ പാട്ട് പാടിയ ഗായകർ എന്ന നിലയിൽ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ചന്ദ്രിക എത്തരക്കാരിയാണ്? ചന്ദ്രിക ഇപ്പൊ കാട് കാണാൻ വേണ്ടി ചുമ്മാ കൂടെ പോരാൻ ചോദിച്ചതാണ്. നല്ല ആളായിരുന്നു. ചന്ദ്രികയുടെ പ്രത്യേകത എന്താണ്? ചന്ദ്രിക സുന്ദരിയായിരുന്നു. അത് നല്ല സ്വഭാവം. അത് മാത്രമല്ല, വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ചന്ദ്രിക പ്രകൃതി സ്നേഹിയാണ്. കാനഡത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാട് കാണാൻ ആഗ്രഹിക്കുന്ന ചന്ദ്രിക ഒരു പ്രകൃതി സ്നേഹിയാണ്. അത് നിങ്ങൾ പാടില്ല എന്ന് പറയേണ്ട കാര്യമുണ്ടായി. പാടില്ല എന്ന് പറയുന്നത് അതിൽ നിന്നും രമണന്റെ സ്വഭാവം. രമണൻ ദുഷ്ടനാണ്. അല്ല, ദുഷ്ടനല്ല. രമണന്റെ ഒരു വരിയിൽ നിന്നും അയാളുടെ സ്വഭാവം വായിച്ചെടുക്കാം. എന്താണെന്നാണ് ചോദിച്ചത്? നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. പറയട്ടെ. പിന്നെ ഒരിക്കൽ രമണൻ പറയുന്നത്, ഇന്ന് വേണ്ട, ഇന്ന് വേണ്ട ഓ മലയാളി. കാര്യങ്ങൾ അന്നന്ന് ചെയ്യേണ്ടത് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന ആളാണ് രമണൻ. ഒരു മടിയൻ. പറഞ്ഞു മനസ്സിലായില്ലേ? ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. ഇതേപോലുള്ള ചന്ദ്രികമാർ ഇന്നും ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ഇരിപ്പ്. അപ്പൊ അതുകൊണ്ട് ചന്ദ്രികമാർ നമ്മുടെ സമൂഹത്തിൽ, ചന്ദ്രികമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, രമണന്മാർ എന്നും വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ പുരുഷന്മാർ എന്തൊരു പാവങ്ങളല്ലേ? അതെ. പറഞ്ഞു, സംശയമുണ്ടോ? സംശയമുണ്ടോ? നമ്മുടെ നാട്ടിലെ നിയമം നടപ്പാക്കാനുള്ള സർവാധികാരവും ലഭിച്ച ഒരു യൂണിഫോം പോലീസിന്റേത്. ഇവിടെ ഇതാ പോലീസ് യൂണിഫോമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോമിക് കൺസെപ്റ്റുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ലെ ദ ഓൾ ടൈം റോക്കിംഗ് ടീം റോക്ക്. മാതൃക പോലീസ് സ്റ്റേഷനാണ്. കിടക്കണ കളപ്പ് വേണ്ട. മൂന്ന് പെണ്ണുങ്ങളുള്ള ഒരു സ്റ്റേഷനാണ്. ഒന്ന് അടിച്ചു വാരെ, ഒന്ന് തൂത്തു തുടർത്ത് വെക്ക്, സന്ധ്യയാകുമ്പോൾ ഒരു നിലവിളക്ക് കത്തിച്ച് വെക്ക്, ഒരു നാമം ജപിക്ക്, അങ്ങനെയൊക്കെ ചെയ്തുകൂടെ ഇവർക്ക്? കഷ്ടം തന്നെ കഷ്ടം. സഹദേവൻ സാറേ, ഇത് പോലീസ് സ്റ്റേഷനാ, അല്ലാതെ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതല്ല. മനുഷ്യന് ഇവിടെ തലവേദന എടുത്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. തലവേദന ഉണ്ടല്ലേ, വലിയ തലവേദന ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു മരുന്നുണ്ട്. എന്തോന്ന് മരുന്ന്? ഇങ്ങോട്ട് വാ, പറഞ്ഞുതരാം. വാ വാ. എന്റെ ഭാര്യക്ക് ഇതുപോലെ തലവേദന വരും, അപ്പൊ ഞാൻ ചെറിയൊരു സൂത്രം കാണിക്കും, തലവേദന മാറും. അതെന്താ? എന്റെ സ്നേഹത്തോടെ ഉള്ള ഒരു ഉമ്മ. നമുക്ക് പല്ലുവേദന വരും. ഞാൻ നൈസായിട്ട് കവിളൊരു ഉമ്മ നോക്കിയപ്പോ സംഭവം പോയി കിട്ടും. അതുപോലെ കഴുത്ത് വേദന, കൈ വേദന, അങ്ങനെ എന്റെ ഉമ്മയിൽ തീരാവുന്ന വേദനയൊക്കെ ഉള്ളൂ സാറാമ്മക്ക്. അപ്പൊ സാറിന്റെ ഉമ്മ കൊണ്ട് കഴിഞ്ഞാൽ എന്റെ വേദന പോകും. തനിക്കിപ്പോ എന്താ അസുഖം? പൈൽസിന്റെ അസുഖം. ഈ മാതൃക പോലീസ് സ്റ്റേഷൻ പേര് വന്നതിന് ശേഷം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ആൾക്കാരെല്ലാം ചിരിച്ചോണ്ട് പോകണം. അവര് ചോദിക്കുകയാണ്, ഇത് പോലീസ് സ്റ്റേഷനാണോ അംഗൻവാടിയാണോ എന്ന്. മതില് കംപ്ലീറ്റ് പടം വരച്ചോണ്ട് വെച്ചിരിക്കല്ലേ. പക്ഷെ സാറിന്റെ ആയി കിട്ടുന്ന ആൾക്കാർക്ക് ഓരോരുത്തരുടെ അംഗങ്ങൾ ഇങ്ങനെ വാടി വാടി പോകുന്ന കാര്യവും നാട്ടുകാർ പറയുന്നുണ്ട്. അത് ഈ പോലീസ് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്കൊക്കെ ഒരു പേടി വേണം. നമ്മളിങ്ങനെ വിരട്ടി നിർത്തുന്നവരേക്ക്, അതാണ് പോലീസിന്റെ പവർ. അതൊക്കെ പോയി സാറേ. പോലീസ് എന്ന് പറയാൻ ജനങ്ങളെ പേടിക്കാനുള്ളതല്ല. പിന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സുഹൃത്താവണം. ഓഹോ, സുഹൃത്താണോ? അങ്ങനാണ് പുതിയ നിയമം. വെറുതെ അല്ല എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തമ്മ എന്റെ പുറകെ ഫോൺ നമ്പർ ചോദിക്കുക. സുഹൃത്താകാൻ വേണ്ടി സുഹൃത്താകാനാണ്. നന്നായിരിക്കുകയും ചെയ്യും. ഹലോ, എവിടെ, എപ്പോഴ്? ഇതാ വരുന്നു സാറേ. എന്ത് സാറേ? കാട്ടാന ഇറങ്ങി. കാട്ടാന ഇറങ്ങി. നമ്മളിപ്പോ എന്താ കാട്ടാനാ? അല്ല, നമ്മളിപ്പോ എന്താ ചെയ്യാനാ? ഒരു കാര്യം, ഒരു കാര്യം. അയ്യോ, കാട്ടാന ഇറങ്ങിയിരുന്നു. കാട്ടാനെ പിടിക്കാൻ എവിടെ പോവാ ഇത്? അത് കാട്ടാനയാ, അല്ല കള്ളുകുടിയന്മാരൊന്നുമല്ല. അല്ല സാറേ, ഈ കാട്ടാനെ നമ്മൾ പോലീസുകാർ പിടിക്കണം. ഹലോ, ആ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച ആളല്ലേ? അതെ. ആ ഇവിടെ അല്ല, പോലീസ് സ്റ്റേഷനല്ല കാട്ടാന ഇറങ്ങുമ്പോൾ വിളിച്ച് പറയേണ്ടത്. നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസ് വിളിച്ച് പറ. ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്? അവരെ വിളിക്കുന്നത്. നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത്? നിങ്ങൾക്ക് ആരെയും പിടിച്ചുകൂടെ? അവര് പിടിച്ചിട്ട് എത്തുന്നില്ലെന്ന്. എന്താണെങ്കിൽ
ഹലോ ഞാൻ സംഭവം ഇത് ഇത് നമ്മളെ മനഃപൂർവ്വം ആരോ കിളത്താൻ വേണ്ടി വിളിച്ചതല്ലേ? സാറേ ഒരു കാര്യം, നിങ്ങൾക്ക് പോകാൻ വേഗം ഞാൻ പോവാം. അവിടെ കാട്ടാനെ തളയ്ക്കാനാ അതെല്ലാം പറഞ്ഞത്, അല്ല മയക്കാനല്ല. എന്ന് കയറി കൊടുത്താലും മതി. ആനക്കണ്ടല്ലോ, ആനക്ക് സ്വന്തം വലിപ്പം അറിഞ്ഞൂടാ. അതെങ്ങനെ സാറിനെ അറിയാം? ചെവി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ബേക്കിലോട്ട് ഒന്നും കാണാൻ പറ്റൂല. ഈ ഫ്രണ്ട് വ്യൂ മാത്രമേ ഉള്ളൂ. ആനയുടെ വിചാരം ചെവി മുതൽ അങ്ങോട്ടാണ് ആനയെന്നാണ്. അല്ല അപ്പൊ ഫ്രണ്ടിലൊരു ആന വന്നിരിക്കുമ്പോ അതിന്റെ വലിപ്പം ഈ ആനയ്ക്ക് കണ്ടുകൂടെ? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഒരു പിടിയും കിട്ടും. സാറ് പി എസ് സി എഴുതി അല്ലേ പോലീസ് വന്നേ? ഇല്ല, സർവീസിൽ നിന്ന് അച്ഛൻ മരിച്ചു. അതാ അതിന്റെ അല്ല ഈ ആന കറക്റ്റാണത്. മാതൃക പോലീസാണെന്ന് പുള്ളി മനസ്സിലാക്കി. അയ്യോ, ഇത് ബഹുമാനം വേണ്ട ഇരുന്നോ? ബഹുമാനം വേണ്ട ഇരുന്നോ? അല്ല ഇത് എസ് ഐയുടെ കെയറാ. എസ് ഐയുടെ കെയറാണ്. അയ്യോ, ഇവിടെ കാണോ ഇരിക്കണം. ഇവിടെ ഇരിക്കട്ട. എന്താന്നേ? പുഷ്പാങ്കര. അല്ല വന്ന എന്താന്ന്? ഒരു ആവേശം വരാൻ വേണ്ടി വന്നേ. അയ്യോ, ഇത് താലൂക്ക് ഓഫീസല്ല, പോലീസ് സ്റ്റേഷനാ. അതല്ല, ഒരു പരാതി പറയാൻ വേണ്ടി വന്നതാണ്. പരാതി? ആ പറഞ്ഞോട്ടെ, ഞാൻ എഴുതിയെടുക്കാം. എന്റെ വീടിനടുത്ത് ഒരു കുളമുണ്ട്. അതാണോ പരാതി? അതല്ല, ആ കുളത്തിനകത്തൊരു മുതലുണ്ട്. മുതലേക്കാണോ പരാതി? അയ്യോ അതല്ല, ഈ മുതൽ അവിടെ കിടക്കുന്ന കാരണം നാട്ടുകാർക്ക് ആർക്കും അതോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ നിവർത്തിയില്ല. അല്ല, ഈ മുതലേ ഇപ്പൊ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. എന്റെ ഉപദ്രവിക്കത്തില്ല. അല്ല, നാട്ടുകാർ എനിക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്, നാട്ടുകാർക്ക് വേണ്ടി ഒരു പരാതി തരാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കാല് വിളിക്കാം. വേറെ സംഭവം ഉണ്ട്, ഈ മൃഗസംരക്ഷണ വകുപ്പൊക്കെ അറിഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ, ഭയങ്കര വിഷയവും. നമുക്ക് ഇളവിടെ പറ്റത്തില്ല. അല്ല, ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടെ ഒരു തോക്ക് ഇരിക്കല്ലേ, രാത്രിയാകുമ്പോ വന്ന് പതുക്കെ വെടിവെച്ച് കൊന്നാ മതി. അതൊക്കെ ഭയങ്കര കേസാവുന്ന് നാട്ടുകാര് ഇതേവരൊരു പരാതി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അമ്മാവനെന്താ ഇത്ര ബുദ്ധിമുട്ട്? സംഭവം ഈ കള്ള കഴപ്പണം കെട്ട മോലെ അവിടെ കിടക്കണ കാരണം ഒന്നരാഴ്ച പെണ്ണുങ്ങൾ അവിടെ കുളിക്കാൻ വന്നിട്ട് പിടികിട്ടിയാ. അസുഖം മനസ്സിലായോ? പറമ്പില് തൊട്ടടുത്തുണ്ട്, അതൊന്നും ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ എന്താ ഒന്ന് കൊടുക്കത് വയസ്സ് പ്രായവും പ്രായം നോക്കിട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ ഭഗവാനെ. മാതൃക പോലീസ് ചോദിച്ചോട്ടെ. എന്ത് ചോദിക്കാൻ? പിള്ള കുളിമുറി ഇല്ല, കുളത്തിലാ കുളിക്കണത്. കൈ എവിടെങ്കിലും തട്ടിയാ മതി. പുളിസിയും കാണാതെ എവിടെ പോയി കിടക്കുന്നു? എന്തോ എസ് ഐയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങേര് ഒരാഴ്ച ആയുള്ളൂ ഇവിടെ ചാർജ് എടുത്തിട്ട്. അയ്യാക്ക് ഇവിടത്തെ കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ല. പിന്നെ ആള് ഭയങ്കര പുലിയാണെന്നാണ് പറയണത്. എവിടെ പുലി? നമുക്ക് ഒന്നൊരാഴ്ചയുടെ പരിചയം മാത്രമേ ഉള്ളൂ. എന്തായാലും നോക്കാം. വാഹന മോഷ്ടാവനെ പിടിക്കാൻ പോയേക്ക. വാഹന മോഷ്ടാവനെ പിടിക്കാതെ അവനെ കൊണ്ടേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. വന്നാ വാഹനമോഷ്ടാവനെ പിടിക്കാൻ പോയിട്ട് അവൻ നമ്മളെ ജീപ്പും കൊണ്ട് പോയിടെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും സാറ്? പിന്നെ ഞാൻ അപ്പോഴേ തന്നെ അവിടെ അടുത്തൊരു പോലീസ് സ്റ്റേഷനിൽ എഴുതി പൊത്തം പരാതിയും കൊടുത്തിട്ട് തന്നെ വന്നത്. അവൻ അങ്ങനെ വെറുതെ ഇവിടെ തന്നില്ല. പരാതി അങ്ങനെ നമ്മുടെ സ്റ്റേഷനിലേ നടന്നു. അപ്പൊ നമുക്കല്ലേ ഇവിടെ പരാതി തരേണ്ടത്? നമുക്ക് ഇവിടെ പരാതി തന്നു കഴിഞ്ഞാൽ നമുക്ക് അവനെ പിടിക്കാൻ പോകാൻ ജീപ്പുണ്ടോ? അത് അവൻ കൊണ്ടുപോയില്ലേ? അതുകൊണ്ട് ഞാൻ അവിടുത്തെ സ്റ്റേഷനിൽ കൊടുത്ത് അവൻ എങ്ങനെയാലും പൊക്കിയിരിക്കും. പിന്നെ അവിടുന്ന് ഇതുവരെ വരാൻ പറ്റൊരു പാട്. പിന്നെ അങ്ങനെ റോട്ടി ഇറങ്ങി കൈ കാണിച്ചു കഴിഞ്ഞാൽ ഒരുത്തരം നിർത്തത്തില്ലെന്നേ. ചെക്കിങ് എന്നും പറഞ്ഞു നമ്മൾ ഇതിനെ കൈ കാണിക്കാവോ അത് ഒഴിവു. ഞാൻ വീണ്ടും ബാക്കിൽ നിന്ന് ഓടി വെച്ചു. അപ്പൊ തന്നെ അവിടുന്ന് അച്ഛറാം പൊത്തറ ഇതുവരെ നടന്ന് ഊപ്പാട് വന്നിട്ടുണ്ട്. ഇത് അവന്റെ ഭാര്യയാണ്. അതാ അവന്റെ ഭാര്യ. വീടിനടുത്തുള്ളതാ. നാട്ടുകാര് പരാതി തന്നിട്ട് ഞാൻ ഇന്നലെ അന്വേഷിക്കാം. ഇവളൊരു പാവം പിടിച്ചോളൂ, ഇവള് കൂലിപ്പണിക്ക് പോകുന്നു. ഓരോ വീടുകളിലും പോയി ജോലി ചെയ്ത് ജീവിക്കുന്നത്. രണ്ട് കൊച്ചുങ്ങളെ വളർത്തുന്നത് ഇവളാണ്. ഇവൻ വൈകുന്നേരം രണ്ടെണ്ണം അടിച്ചിട്ട് വരും, അച്ചറം പുച്ചറം എടുത്തിട്ട് തല്ലി നിലവിളിയാണ്. എന്തായാലും നാട്ടുകാർ നിലവിളി കാരണം ഉറങ്ങാൻ പറ്റുന്ന പരാതി വന്നു. ഇവനെയൊക്കെ ഇങ്ങനെ വിട്ടാ പറ്റൂല, ഇവനെയൊക്കെ അടിച്ച് കൈവെച്ചുകൂടാ. മാതൃക പോലീസ് സ്റ്റേഷൻ. ഓ, മാതൃക പോലീസ് സ്റ്റേഷനുമായി പോയി ഉണ്ട്. മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷ കൊടുക്കുക. പെങ്ങള് വാ. ഓ, അതിന്റെ വരക്കം കണ്ടാലേ പാവം തോന്നും. വാ, പെങ്ങളെ പേരെന്തോന്നാണ്? സുജാത. എന്തോ എങ്ങനെയാണ് ഉപദ്രവിക്കാറ്? അതിങ്ങനെ കുനിച്ചു നിർത്തി ഇതുകൊണ്ട് ഇങ്ങനെ വെച്ച്
മൃഗീയമായ ഉപദ്രവമാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞ പോലെ മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷ കൊടുക്കാം. എവനെ പിടിച്ച് കുനിച്ച് നിർത്തും, എവനെ പിടിച്ച് കുനിച്ച് നിർത്തും. ഇങ്ങോട്ട് മാറിയില്ല, ഒറ്റ വളപ്പേ അറിയാവൂ. ഒറ്റ വഴിയുള്ളൂ. എന്തോ ഞാൻ അവിടെ കേട്ട അതേ കരച്ചില്ല. മാമ എന്നെ ഇടിക്കില്ലെന്ന് പറഞ്ഞു. ഈ സാറ് പറഞ്ഞു സാറ് ഡബിളമ്മയാണെന്ന്. എങ്ങനെ കൈവയ്ക്കാതിരിക്കും? സ്ത്രീകളെ സ്ത്രീകളെ തന്നെ കൈവെക്കട്ടെ. ശോശാമേ ഒറ്റടിക്ക് തൊപ്പിക്കൊള്ളണ്ട. ഇതെന്തിനാണെന്നറിയാമോ നിനക്ക് കിട്ടിയത്? ഇതുപോലെ ഒരു പാങ്ങനെ ഇത്രയും കാലം ഭർത്താവാറ്റ് വച്ചോണ്ടിരുന്നതിന് സാറേ വിളിച്ചോണ്ടിറങ്ങി. അവനെ സാറേ ഒരു കുപ്പിപ്പാല് തൊട്ടിലും കിട്ടുമോ? എന്തിന് ഈ ചുണ്ണിവാവയിട്ട് ആട്ട വിളിച്ചോണ്ടിറങ്ങി. തള്ളി പഠിച്ചോണ്ട് പോണോ? രാവിലെ കരയിപ്പിക്കാൻ വേണ്ടി കുറെ എണ്ണം കയറി വന്നോളൂ. ഓ വേറൊരു പ്രതിയുണ്ട് കേട്ടോ. പറ കാര്യങ്ങളൊക്കെ പറയും. വിഗ്രഹമോഷണം. എന്തോന്ന്? വിഗ്രഹമോഷണം. അങ്ങനെ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുപോടാ അവനെ ഇടിച്ച്. അങ്ങനെ ഇങ്ങനെയൊന്നും ഇടിക്കാൻ പറ്റത്തില്ല. അവനെ ഇടിക്കുന്ന ഇവിടുത്തെ പല പോലീസുകാരും പുറത്തിറങ്ങുമ്പോ അവനും അവന്റെ കുണ്ടകളും ചേർന്ന് നമുക്ക് ഇട്ട് കീച്ചാണ്. അവനെ പോലീസ് ഇടിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ. ഇടയിൽ നിങ്ങൾക്ക് എന്റെ പൂർവ്വ ചരിത്രം അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ നീലേശ്വരത്ത് എസ് ഐ ആയിരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്യാസ് ഉണ്ടായിരുന്നു. ഞാൻ വേഷപ്രച്ഛന്ന വ്യാധി കളിച്ചല്ലേ ആ പ്രതിയെ കീഴടക്കിയത്. വേഷപ്രച്ഛന്ന? പിന്നെ ഞാൻ ഭയങ്കര വേഷപ്രച്ഛന്നനായിട്ട് ചെന്ന് കേസ് പിടിക്കുന്ന ആളാണ്. ഞാൻ ഈ വേഷമൊക്കെ മാറി ഒരു പ്രതിയെ കണക്ക് ഇവിടെ നിൽക്കും. അങ്ങനെ നിന്ന് കഴിയുമ്പോ അവൻ ഇവിടെ വരുമല്ലോ. വന്നു കഴിഞ്ഞാൽ ഞാനും അവനുമായിട്ട് സൗഹൃദം ഉണ്ടാക്കും. സൗഹൃദം ഉണ്ടാക്കിയതിന് ശേഷം അവന്റെ കൂടെ ഞാൻ കാര്യങ്ങൾ ഓരോന്നായി ചോദിച്ചു മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം ചോർത്തി എടുക്കുന്നു. അവനെ തൂക്കി അകത്തിടുന്നു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? പക്ഷേ സാറേ, അവന് സാറ് എസ് ഐ ഒന്നും മനസ്സിലാവത്തില്ലേ? എങ്ങനെ മനസ്സിലാവും? ഞാൻ വേഷപ്രച്ഛന്നനാവേല്ലേ. ഞാൻ കാണിച്ചു തരാം, അപ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവും. ഭ്രാന്താണ് കേട്ടാ. അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഈ പണിക്കണം പോവും. വേഷപ്രച്ഛന്ന അതുവഴി പോകത്തില്ല. നമുക്കല്ലാതെ ഈ കേസ് വേറെ കൊടുത്താൽ അയ്യോ എനിക്ക് മനസ്സിലായില്ല. അയ്യോ എനിക്ക് മനസ്സിലായില്ല. എന്റെ പൊന്നെ എന്തൊരു മാറ്റം. ഞാൻ പറഞ്ഞില്ലേ മനസ്സിലാവൂല മനസ്സിലാവൂല. മനസ്സിലാവുന്നില്ല. പക്ഷെ മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെയൊന്നും അടിക്കാൻ പാടില്ല. തട്ടിക്കരൊക്കെ ആവുമ്പോ തട്ടി മുട്ടി കിടക്കത്തില്ലേ സാറേ? ഇങ്ങനെയൊക്കെ തട്ടിയ വക്ക് മുട്ടി പോകണം. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ, ഞാനൊരു പ്രതിയെ കണക്കതായി ഇവിടെ ഇരിക്കും. അപ്പൊ അവൻ വന്നു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ഞാൻ സൗഹൃദം സ്ഥാപിച്ച് അവന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കും. എനിക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന്. നീ കളിയർ ചെയ്ത് നിന്നോളണം. ഓക്കെ സർ. ഏയ് സല്യൂട്ട് അടിക്കല്ലോ. കൊണ്ടുവാ ഇത് പോലീസ് സ്റ്റേഷനാണ്. അത് ചോദിക്കാൻ ഇവിടെ പോലീസുകാരുണ്ട്. പോലീസുകാരുണ്ടത്
ഇടാ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ കൊണ്ടുവരുമ്പോ ഇങ്ങനെ ചങ്ങലയൊക്കെ ഇട്ട് കൊണ്ടുവരാമോ? ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരുന്ന കേസെടുക്കും ഗസ്റ്റയ്ക്കെതിരെയാണ് കേസ് വരുന്നത്. ഇതല്ലെന്ന് പിന്നെ നമ്മളാരും ഇട്ടതല്ല. പിന്നെ അവൻ സ്വന്തമായിട്ട് വാടകയ്ക്ക് എടുത്തു ഇട്ടോന്നതാണ്. ഒരു എൻട്രി പഞ്ച് വേണമെന്ന് പറഞ്ഞാൽ ചെയ്തേക്കുന്നത്. അപ്പൊ പിന്നെ അതെ ഹലോ ഹലോ എന്ത് വണ്ടി പോരുത്. ആ സെല്ലി സ്ഥലമില്ലാത്തോണ്ടാ പുറത്ത്. എസ് ഐ വന്നു പറഞ്ഞാൽ പെടുന്ന കോടതി കൊണ്ടുപോയി. വിടാം വിടാം. എസ് ഐ മാത്രമല്ല എസ് പി ഒക്കെ വരും. ഇരി ഇരി ഇരിക്കെ വിട്ടാട്ടെ വിട്ടാ ഇരിക്കും. നീ എന്നെ ഇരുത്താൻ നോക്കണ്ട കേട്ടോ. തന്നോണ്ടല്ലോ ഇരി. എന്തൊരു ഗ്യാസ്! വിഗ്രഹമോഷണം. ഊ മോഷണം! അമൃതത്തിലെ വിഗ്രഹങ്ങൾ മാത്രമേ ഞാൻ മോഷ്ടിക്കത്തുള്ളൂ. ഞാനും മോഷണം തന്നെ തന്നെ. ഓ എന്തോ മോഷണം! കോഴി മോഷണം. കഴിപ്പണം കിട്ടവനെ. കോഴിയെ മോഷ്ടിക്കാതെ വല്ല വിഗ്രഹ മോഷണോ വല്ല സ്വർണ്ണ മോഷണോ കള്ളക്കടത്തൊക്കെ ചെയ്യണ കള്ളന്മാരെ വില കളയാൻ വേണ്ടി. പോരു അറിഞ്ഞോണ്ടിരുന്ന് ഞാൻ സ്ഥിരമായിട്ട് വിഗ്രഹങ്ങൾ മാത്രമേ മോഷ്ടിക്കുള്ളൂ. ഈ ഇടയ്ക്ക് ഒരു വിഗ്രഹം മോഷ്ടിച്ചു ശ്രീശന്റെ. ഡെയിലി ഞാൻ തുകയാൻ പോയി നോക്കി വെച്ചതാ. ആ സമയത്ത് വിഗ്രഹത്തിന് നോക്കി നോക്കി തുകയും. ഞാൻ പക്ഷെ ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്കും രാത്രി സ്വപ്നത്തിന്റെ ഈ ശേഷം വന്ന് വന്ന് വന്നിട്ട് നീ എന്തിനാ വെറുതെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ തന്നെ നോക്കിട്ട് പോണത്? നിനക്ക് വീട്ടിൽ കൊണ്ട് വെച്ചുകൂടെ. അപ്പൊ ഇതിന് കുറച്ച് പൈസ തയ്ച്ചു വന്നു. അപ്പൊ ഈ സിസ്റ്റർ തന്നെ പറഞ്ഞു പൈസക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് ഞാൻ ഇരിക്കുകയല്ലേ, ഇങ്ങനെ കൊണ്ട് വെക്കുകയെ എന്തുകൊണ്ടോ ചെയ്തോളെ. അങ്ങനെ ഞാൻ മറച്ചു ഒരു തെളിവ് പോലും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. ഒരു കാരണവശാൽ ഇവിടെ ഉള്ള പോലീസുകാർമാർക്ക് പറഞ്ഞു കൊടുക്കരുത്. അത് തല ഉത്തരം കേക്കണം അവരെ അറിയണോ. എന്റെ വായിന്ന് കേട്ടിട്ട് വേണ്ടേ. പിന്നെ എന്നെ ഇന്നലെ ഇവിടെ പിടിച്ചിട്ടപ്പം തന്നെ ഞാനൊരു സാധനവും കൊണ്ട കൊണ്ടാണ് വന്നേ. ഒളിച്ചു വെച്ചിരുന്നത് ഉണ്ടായിരുന്നു. അതൊക്കെ പറയണ്ടേ. ഇതന്നെ പിടിഞ്ഞ് കുടിച്ചോട്ട് ഇറങ്ങിട്ട് എന്റെ കൂടെ കൂടിക്കോണം. പിന്നല്ലാതെ നമ്മൾ ഇനി ഒരുമിച്ചായിരിക്കും ഇങ്ങോട്ട് മുന്നോട്ടുള്ള. സ്നേഹം കൊണ്ടാണ് ഇതെല്ലാം. സ്നേഹവും കൂടെ ഞാൻ തിരിച്ചു തരും ഒരിക്കൽ. ഇതിനേക്കാളും നല്ലത് അടിക്കാതിരിക്കണായിരുന്നു. പിന്നെ മോഷണൊക്കെ ഇപ്പൊ എങ്ങനെ പോകണം? നല്ല അടിപൊളി സെറ്റപ്പ് അല്ലേ തന്നെ. പിന്നെ പിന്നെ വേറൊരു കേസുണ്ട്. ഇപ്പൊ മോട്ടിക്കാൻ ചെല്ലുമ്പോ ഭയങ്കര പോലീസിന്റെ ശല്യം തന്നെ. ഒന്നുകൂടെ അടിച്ചാ ഒന്നുകൂടെ അടി. ഇതിന് സ്നേഹം എനിക്ക് അങ്ങനെ ഇങ്ങനെ ഉണ്ടോ സ്നേഹം? അതെവിടെ കൊണ്ട് വച്ച് നമ്മണേ തപ്പാടേ ഹൂ പറ. എന്തരന്ന് സാറേ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവൻ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ മറാഠിയാണോ ഹിന്ദിയാണോ തമിഴാണോ തെലുങ്കാണോ എന്തുവെന്ന് അറിയാൻ വയ്യാതെ അവനും അറിയത്തില്ല, കേൾക്കുന്ന അമ്മക്കും അറിയത്തില്ല. അത് പറയാൻ ഞാൻ മറന്നുപോയി. ഇതൊക്കെ അറിഞ്ഞ പറ്റുകൊണ്ടാണ് പുല്ല ഒരു പൈൻ്റെ അടുത്ത് എന്റെ കൈ തന്നത്. പട്ടി അയ്യോ ഇന്ന കൊല്ലുവാണ ഞാൻ. പോലീസ്
പോലീസുകാരെ അടിച്ചു കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ ചെയ്യും. സാറേ എസ് ഐ സാറിന് ഒന്ന് കാണണം. മാറി പോവാടുത്തു എനിക്ക് പരാതി പറയണ്ടായിരുന്നു. പറയാൻ പെട്ടെന്ന് സാറേ, എന്റെ വീട്ടിൽ നനച്ചിരുന്ന മക്കളെ യൂണിഫോം കുറെ പ്രാവശ്യം ഒറ്റ കാണാൻ പോകുന്നു, ഒന്ന് കണ്ടുപിടിച്ച് തരണം. അങ്ങോട്ട് മാറിയല്ലോ പ്രതി. ഓടി പോയതല്ല, ഇപ്പൊ വരും, ഇപ്പൊ വരും. ആ നിന്നെപ്പോലുള്ളവന്മാരൊക്കെ തല്ല് കിട്ടിയാൽ അതൊരു മാതൃക ആവത്തുള്ളടാ. ഇപ്പൊ സാറിന് മനസ്സിലായല്ലോ യൂണിഫോമിന്റെ ഒരു വില. എന്തൊക്കെ പറഞ്ഞാലും പോലീസിന്റെ ഒരു യൂണിഫോം ഇട്ട് ഒരു സാറ് വന്ന് നിന്നാൽ ഒരു സല്യൂട്ട് നമ്മൾ കൊടുക്കൂലേ മനസ്സുണ്ടെങ്കിലും. അത്രയും പവർ ഇനി നമ്മുടെ ടീം റോക്കിന്റെ സ്കിറ്റിൽ ഉണ്ടായിരുന്നു എന്നറിയാം. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. തൊട്ടേനെ പിടിച്ചതിന് ഒക്കെ പരാതിയാണ്. തൊട്ടേനെ ഞാൻ പരാതി പറഞ്ഞു, പക്ഷെ പിടിച്ചതിന് നീ ആ പരാതി കൊടുത്തത്. എനിക്ക് എന്റെ കുഞ്ഞിനും ചലഞ്ച് തരണം, മാസം ശമ്പളം അതിന്റെ പകുതി. പകുതിയാ? അല്ലാതെ ഇപ്പൊ തരുന്ന പോലെ മൊത്തം നിനക്ക് തരണ്ടല്ലോ. അടുക്കളയൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ബാത്റൂമിന്റെ നിങ്ങൾ അടുക്കളയുടെ കാര്യം പറയണ, അതാ നിങ്ങൾ തമ്മിൽ അടുക്കണേന്റെ കാര്യം പറയണ. ഞാൻ ഉണ്ണിക്കുട്ടനെ കൂട്ടിരിക്കാൻ പോകുന്ന. ഒറ്റയ്ക്കൊന്നല്ലല്ലോ ഉണ്ണിക്കുട്ടനെ കൂട്ടിരിക്കാൻ പോണല്ലോ. കൊച്ചു പയ്യന്റെ കൂടെ 54 വയസ്സുണ്ടായി ഈ ഉണ്ണിക്കുട്ടന്, അപ്പുറത്ത് ജിമ്മ് നടത്തുന്നവൻ. ഞാനില്ല, എടുക്കണ്ട, എന്നെ കൊണ്ട് നിർത്തിയിട്ട്. ഞാനാണെങ്കിൽ രണ്ട് ഭാര്യ എട്ട് കുട്ടികളായിട്ട് ഇവിടെ മാന്യമായിട്ട് താമസിക്കുന്ന. എത്ര കുട്ടികൾ? എട്ട് കുട്ടികൾ. ഈ ശരീരത്തിൽ നിന്നാടാ, ചെറിയ വിത്ത് മതി, വലിയ മരം വരെ ഉണ്ടാവും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം റോക്ക്, കുളത്തില് മുതലിറങ്ങിയത് കാരണം പെണ്ണുങ്ങൾ അവിടെ കുളിക്കാൻ വരുന്നില്ല എന്നുള്ള അമ്മാവിന്റെ ദുഃഖത്തിൽ ഹാസ്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കാട്ടാന ഇറങ്ങിയത് ഫോറസ്റ്റുകാര് മാതൃകാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുന്നത് നല്ല നർമ്മമുള്ള കാര്യമായിരുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ആ ആംബിയൻസ്, അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് അല്പം വിവാദം സൃഷ്ടിച്ചേക്കാവുന്ന ഒരു ക്ലൈമാക്സ് ആണ്. അതായത് നിങ്ങൾ സമർത്ഥിച്ചിരിക്കുന്നത് പോലീസുകാരൻ്റെ ബുദ്ധിയേക്കാൾ വലുത് അവൻ്റെ ശക്തിയാണ്, അവസാനം ഇടിച്ചാണ് തെളിയിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്, പോലീസുകാരൻ്റെ തലച്ചോറിൽ നിന്നും വിടരുന്ന ഐഡിയേക്കാളും വലുത് അവൻ ഇട്ടിരിക്കുന്ന കാക്കി യൂണിഫോമാണ് എന്നും നിങ്ങൾ ക്ലൈമാക്സിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ അവകാശമാണ്, അത് ചോദ്യം ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് പ്രേക്ഷകർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ വിലയിരുത്താം. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തു. ഓരോരോ ക്യാരക്ടറിന്റെ ഓരോരോ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിഗ്രഹമോഷണം ആള് രഞ്ജിത്തിന് യൂണിഫോം ഇല്ലാതെ അവൻ ഇടിച്ച്, ഈ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് സ്വഭാവം, ഭയങ്കര സ്നേഹം വന്നാൽ അല്ലാതെ ഭയങ്കര വികാരമായിട്ട് അത് അടുത്തിരിക്കും. എനിക്കുണ്ട്, ഞാൻ ജഗദീഷ് ചേട്ടനെ ഈ ഭാഗത്ത് ഏറ്റവും ജാസ്തി അടിക്കുന്നത് ഞാനാണ്. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അപ്പൊ ഞാൻ ജഗദീഷ് ചേട്ടനെ അടിക്കും. അത് റിയൽ അപ്രീസിയേഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അതിൽ അല്പം പോലും എന്താ പറയാ ഒരു അരോചകമായി എനിക്ക് തോന്നാറില്ല. അവര് എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് ചിലപ്പോ. അപ്പൊ അതിന്റെ കൂടെ ഞാനും ജോയിൻ. ആ പോലീസിനെ അടിച്ച് എന്താ പറയാ ഒരു ഊപ്പാട്ട് ഇളക്കിയത് പോലെ അത് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട്. പിന്നെ ആ രഞ്ജിത്തിന്റെ ആ മറ്റേ ഒരു നമ്മുടെ തമിഴ് ഹീറോന്റെ സ്റ്റൈലില് യൂണിഫോം എല്ലാം ഇട്ട് ഒരു എൻട്രി ചെയ്തപ്പോ ഓഫ് വാടാ എൻട്രി, അത് യൂണിഫോം യൂണിഫോം തന്നെയാണ്. ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് എ വെരി വെരി ഗുഡ്, ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച് റിമി. ടീം റോക്ക്,
നല്ലൊരു കൈയടി കൊടുക്കാം. ഗുണ്ടയായിട്ട് വന്ന ഒരാളെ ഭാര്യ എടുത്തിട്ട് അടിച്ചിട്ട് വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് അത് ഇതിനകത്ത് ഒരു രസകരമായ ഒരു കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിച്ചില്ല, കാരണം പുള്ളിയുടെ ആ നിപ്പ് അവസാനം കരഞ്ഞുകൊണ്ട് പോകുന്നതും. പിന്നെ വേറെ പോലീസ് ഓഫീസറിന്റെ ഒരു വീക്ക്നെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് എവിടെ വേദന വന്നാലും അദ്ദേഹം ഉമ്മ കൊടുത്ത് അത് മാറ്റും. താങ്ക് യു. സൂപ്പർ ഹാപ്പിയാണ് ജഡ്ജസും. സോ ഡയറക്ട്ലി മാർക്സ് എത്രയാന്ന് നമുക്കങ്ങ് ചോദിക്കാം. ശ്വേതജി ഓൺ 30. 29 out of 30. ജതിഷേട്ടാ 38 out of 40. റെമി ടോമി 29. ടീം റോക്കിന്റെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 96/100. സൂപ്പർബ്. നമ്മൾ കാണാത്ത അറിയാത്ത കാര്യത്തിന്റെ പേരിൽ മറ്റൊരാളെ ഉപദ്രവിക്കാനായിട്ടുള്ള ഒരു റൈറ്റ്സ് നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ഇവിടെ ഇതാ സദാചാര പോലീസിന്റെ ഒരു കഥയുമായി ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർസിലെ ഏറ്റവും കഴിവുറ്റ പ്രതിഭകൾ ഒന്നിക്കാൻ പോവാണ് ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ബ്രേക്ക്. തൊട്ടേനെ പിടിച്ചതിന് ഒക്കെ പരാതിയാണ്. തൊട്ടേനെ ഞാൻ പരാതി പറഞ്ഞു, പക്ഷെ പിടിച്ചതിന് നീയാ പരാതി കൊടുത്തത്. എനിക്ക് എന്റെ കുഞ്ഞിനും ചലന് തരണം മാസം ശമ്പളം അതിന്റെ പകുതി. പകുതിയാ? അല്ലാതെ ഇപ്പൊ തരുന്ന പോലെ മൊത്തം നിനക്ക് തരണ്ടല്ലോ. അടുക്കളയൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ബാത്റൂമിന്റെ, നിങ്ങൾ അടുക്കളയുടെ കാര്യം പറയണ, അതാ നിങ്ങൾ തമ്മിൽ അടുക്കണേന്റെ കാര്യം പറയണ. ഞാനില്ല, എടുക്കണ്ട, എന്നെ ഒന്ന് നിർത്തിയിട്. ഞാനാണെങ്കിൽ രണ്ട് ഭാര്യ എട്ട് കുട്ടികളായിട്ട് ഇവിടെ മാന്യമായിട്ട് താമസിക്കുന്ന. എത്ര കുട്ടികൾ? എട്ട് കുട്ടികൾ. ഈ ശരീരത്തിൽ നിന്നാടാ ചെറിയ വിത്ത് മതി, വലിയ മരം വരെ ഉണ്ടാവും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. വളരെ എഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി നമ്മുടെ കേരളത്തിനുണ്ട്. എന്നാൽ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് അനാവശ്യ കാര്യങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ ദാറ്റ് ഈസ് എ റിയൽ മെസ്. ഇവിടെ ഇതാ അങ്ങനെ ഒരു ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോമിക്കൽ സ്കിറ്റുമായി ഓൺ സ്റ്റേജ് ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ദി എൻറ്റയർ ടീം. ഹലോ, ആ എന്തടാ എന്തോന്നെ പെണ്ണും പിള്ള ഡൈവേഴ്സ് ചെയ്യാൻ പോന്നോ? എന്തിന്? 6 മാസമായി അവള് നിന്നോട് മിണ്ടിയിട്ട്. എടാ, അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാൻ പുണ്യം ചെയ്യണോടാ, ഇവിടെ വരണ കൊണ്ട് കലമില്ല കലമില്ല കലമില്ല. ആരോട് പറയാൻ പറ്റിട്ട് പോ. ഇങ്ങനെ ഒരുത്തനുണ്ടാ പെണ്ണിനെ ഡൈവേഴ്സ് ചെയ്യാൻ നടക്കുന്നു. ആ ഇന്നലെ വന്ന വീട് എന്തായാലും ചുറ്റുപാടൊക്കെ ഒന്ന് വീക്ഷിച്ചു നോക്കാം. അവിടെ ആ വ്യൂ കുഴപ്പമില്ല, ഈ വ്യൂവും കുഴപ്പമില്ല, ഈ ഒറ്റ വ്യൂവിനെ കുഴപ്പമുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. എക്സസൈസ് ഒന്നും അല്ല, ഇന്നലെ ഇങ്ങോട്ട് വാടകയ്ക്ക് വന്നല്ലേ ഉള്ളു, അതുകൊണ്ട് ഞാൻ ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിച്ചാ. നിന്റെ ജാരൻ ഏത് വഴിക്കാ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഓ, നിങ്ങളുടെ ഒടുക്കത്തെ ഒരു സംശയം. നിങ്ങൾ സംശയിച്ച് ഇപ്പൊ 8-ാമത്തെ വീടാ മാറിനെ പറഞ്ഞേക്കാം. അതിനിപ്പോ എന്ത്? ദേ ഒരു കാര്യമുണ്ട്, നമ്മുടെ മോന്റെ വിദ്യാഭ്യാസം പോകുന്നു, അവന്റെ കണക്ക് കൂട്ടല് മൊത്തം തെറ്റു. അവന്റെ കണക്ക് കൂട്ടലാണോ തെറ്റിയത്, അതോ വീട് മാറിയിട്ട് നിന്റെ കണക്ക് കൂട്ടലാണോ തെറ്റിയത്? എനിക്കറിയാടേ, 1, 2 എട്ടാമത്തെ വീടാ നിന്നെ കാരണം മാറി മാറി ഇങ്ങോട്ട് വന്നത്. തൊട്ടേനെ പിടിച്ചതിന് ഒക്കെ പരാതിയാണ്. തൊട്ടേനെ ഞാൻ പരാതി പറഞ്ഞു, പക്ഷെ പിടിച്ചതിന് നീയാ പരാതി കൊടുത്തത്. അറിയാവല്ലോ, ഇതെങ്ങാനും വനിതാ കമ്മീഷന് പോയാ നിങ്ങൾ മാസം മാസം എനിക്ക് ചെലവിന് തരേണ്ടി വരും. പറഞ്ഞേക്കാം. എന്തോ ചെലവിന് തരേണ്ടി വരും? എനിക്ക് എന്റെ കുഞ്ഞിനും ചെലവിന് തരണം മാസം ശമ്പളം അതിന്റെ പകുതി. പകുതിയാ? അല്ലാതെ ഇപ്പൊ തരുന്ന പോലെ മൊത്തം നിനക്ക് തരണ്ടല്ലോ. അപ്പൊ തന്നെയുള്ളൂ, മൊത്തം തരണ്ടല്ലോ.
എന്റെ പൊന്നു ചേട്ടൻ നീ ഒന്ന് വിശ്വസിക്കേ. നിന്നെ ഞാൻ വിശ്വസിക്കില്ല. നീ എനിക്ക് കോളേജിൽ പഠിച്ച സമയത്ത് കാണിച്ചതൊക്കെ എനിക്കറിയാം. ഓ, ഞാൻ കോളേജിൽ പഠിച്ചപ്പോ സൂര്യയായിട്ട് ചെറിയ ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. ആ പേര് എനിക്ക് കേക്കണ്ട. അല്ല, ഞാൻ ആദ്യ രാത്രി എന്നെ തുറന്നു പറഞ്ഞല്ലോ, അപ്പൊ എന്റെ മനസ്സിൽ നിഷ്കളങ്കതല്ലേ? നിഷ്കളങ്കതയൊന്നുമല്ല, കള്ളി വെളിച്ചാവത്താവൂന്ന് കണ്ടപ്പോ നീ പറഞ്ഞതാണ്. അയ്യോ, ഞാൻ എനിക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്റെ പൊന്നു ചേട്ടാ. നീ കേറി. ആരേ? ഹലോ ഹലോ, എടാ ഞാൻ തന്നെ ബ്രോക്കർ. എടേ, ഇന്നലെ വരെ താമസിച്ചിരുന്ന ആൾക്കാർ ഈ വീട് മാറി ഇന്ന് പുതിയൊരു ആൾക്കാരെ എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഏ, അത് തന്നെ പുതിയൊരു ഫാമിലിക്ക് ഇന്നലെ കമ്മീഷൻ വാങ്ങിച്ചില്ലെന്ന്. അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ഏത് കരമണത്തെ വിടാ. ആ വീട്ടിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, താമസിക്കാൻ കൊണ്ടുവരും എന്നല്ലേ ഉള്ളൂ. ആ വേറെ കുഴപ്പമൊന്നുമില്ല. ഒരാള് തൂങ്ങി മരിച്ചെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഈ വീടല്ലേ, ഈ വീടല്ല, അതൊക്കെ വേറെ വീട്. പിന്നെ എങ്ങനെയുണ്ട് നമ്മളെ വീടും ചുറ്റുവറ്റങ്ങളൊക്കെ? ആ വീട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി, ഇന്നലെ വന്നല്ലേ ഉള്ളു. എങ്ങനെയുണ്ട് ചേച്ചി അടുക്കളയൊക്കെ? അടുക്കളയൊന്നും വലിയ കുഴപ്പമില്ല, പിന്നെ ബാത്റൂമില്. നിങ്ങൾ അടുക്കളയുടെ കാര്യം പറയണ, അതാ നിങ്ങൾ തമ്മിൽ അടുക്കണേന്റെ കാര്യം പറയണ. അല്ല, ഈ അടുക്കളയുടെ കേസ് പെണ്ണുങ്ങൾക്കല്ലേ അറിയോ? അല്ല, ഈ അടുക്കണേന്റെ കേസ് ആണുങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. കേറിപ്പൊടി കേറിപ്പൊടി. ഞാൻ ചായ എടുക്കട്ടെ? ചായ എടുത്തിട്ട് എന്റെ ബിസ്ക്കറ്റ് കൂടെ കൊണ്ടുപോയിട്ടോ. അല്ല, ഞാനേ എപ്പോഴും ഞാൻ നിങ്ങൾ വീട് അന്വേഷിച്ച് വന്നപ്പോ ഞാൻ തിരക്കാണ്. സാധാരണ ആൾക്കാർ നമ്മുടെ അടുത്ത് വീടിന് വരുമ്പോ പറയും അവർക്ക് ഈ സിറ്റിയിലെ ഒത്ത നടുക്ക് വേണം, റോഡ് സൈഡിൽ വേണം, പത്താള് കാണുന്ന വീടായിരിക്കണം. നിങ്ങൾ എന്താണ് ഈ കാട്ടു റൂട്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് പോകാൻ പറഞ്ഞ വീട്? പത്താള് കാണുന്ന വീടാ? പത്ത് ആൾക്കാർ വീട്ടിൽ വന്ന് ഇവളെ നോക്കിക്കൊണ്ട് നിന്നോണ്ടാണ് എട്ടാമത്തെ വീട് ഞാൻ മാറേണ്ടി വരുന്നത്. അറിയാമോ കാര്യങ്ങളൊക്കെ? മനസ്സിലായി? കാര്യം മനസ്സിലായി. വൈഫിനെ സംശയമാണല്ലേ? അങ്ങനെ വലിയ രീതിയിൽ സംശയമൊന്നുമില്ല, പിന്നെ ചെറിയ രീതിയിൽ ഒരു സംശയമൊക്കെ ഉണ്ട്. വേറെ കാരണമൊന്നുമില്ല. നമ്മൾ ആരും സംശയരോഗിയായിട്ട് ജനിക്കുന്നില്ല, സമൂഹമാണ് നമ്മളെ സംശയരോഗിയാക്കി മാറ്റുന്നത്. ഇട, എന്തെന്നറിയാവോ, എട്ട് വീട് മാറിയില്ലേ, ഒരിടത്ത് എന്ന് ഇവള് തുണി നനച്ചോണ്ട് നിന്നപ്പം അപ്പുറത്തെ വീട്ടിൽ ഒരുത്തന്റെ തല തല, പിന്നെ ആ വീട് മാറി, പിന്നെ ഇതേപോലെ ചെന്നപ്പം അവന്റെ തല അല്ല ഒരുത്തന്റെ കാല്. ഞാൻ വിടുവോ? ഞാൻ പിന്നെ നേരെ ഇങ്ങ് പോരുന്നു. അതുകൊണ്ട് വീടൊക്കെ മാറി ഇങ്ങോട്ട് സെറ്റപ്പ് ഉണ്ടാക്കി ഇങ്ങോട്ട് വന്ന്. നാണം കേട്ട കേസാണിത്. സ്ത്രീകളെന്നിങ്ങനെ സംശയിക്കില്ലട്ടാ, സ്ത്രീകളെ ഇങ്ങനെ സംശയിക്കില്ല. നിങ്ങൾക്ക് ഭ്രാന്താണ്, അങ്ങനെ സംശയിക്കാൻ പാടില്ല. ഞാൻ സംശയിക്കും, എന്റെ കാര്യമല്ലേ? എന്താണ്, എന്ത് നിങ്ങളിങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ലട്ടാ. അതൊക്കെ നാളെ കേടാണ്, ചുമ്മാ ഭാര്യമാരെ ചുമ്മാ സംശയിക്കണ. നീ ഇപ്പൊ ഇവിടെ അല്ലേ? ഇവിടെ തന്നെ. നിന്റെ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? വീട്ടിലൊറ്റയ്ക്ക് തന്നെ. ഒന്ന് വിളിച്ചു നോക്ക്. എന്തിനു വിളിച്ചു നോക്ക്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വിളിച്ച അവളെ എടുക്കാം. നീ വിളിച്ചു നോക്കടാ, നീ ഒന്ന് വിളിച്ചു. പറയുന്ന കാര്യമൊന്നുമില്ല, ഞാൻ എപ്പോ വിളിച്ചാൽ അവളെ എടുക്കും. അത്ര സംശയമാണെങ്കിൽ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടു. ഒന്ന് എന്റെ ഭാര്യയെ പറ്റി പറയണ, എപ്പം വിളിച്ചപ്പോഴും. നിന്റെ വീട്ടിൽ നിന്റെ ക്ലോസ് ഫ്രണ്ട് ആരെങ്കിലും വരുമോ ഇടയ്ക്കിടയ്ക്ക്? ബിനു വരും. ബിനു ഒന്ന് വിളിച്ചു നോക്കും. ഏ, അങ്ങനെ വിളിക്കേണ്ട കാര്യം, വിളിച്ചു നോക്ക്. ഒന്ന് വിളിച്ചു നോക്ക് ബിനു. ബിനുവിനെ അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് വിളിച്ചു നോക്ക്. അല്ല, ഞാൻ അങ്ങനെ കള്ള മനസ്സിച്ചിട്ടല്ല, ബിനുവിനെ അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. നീ അവരവിടെ ഇങ്ങനെ ബിസി ആയിട്ട് നടക്കും, നീ ഇവിടെ വന്ന് കട കേട്ടാ. ഇതാണ് പറയുന്നത്, ആർക്കും സംശയം തോന്നുന്നു. ചായ കുടിക്കണമെന്നുണ്ട്, പക്ഷെ നാക്കി നിറങ്ങില്ല. ബിനു ബിസി. ആ, ഇതാണ് പറഞ്ഞ ബിനു ബിസി. ആ, ഇവിടെ ഞാൻ ഇടിച്ച് എന്നെ സംശയം. രാത്രി 11 മണി കഴിഞ്ഞ പിന്നെ ഇടിച്ച് എന്റെ തോലൂലാണ്. അതൊക്കെ മോശമല്ലാണ്, 11 മണിക്ക് കെട്ടിടിക്കണ. പതിനൊന്ന് മണിക്ക് കെട്ടിടിക്കണ മോശമല്ലേ? 11 മണിക്ക് ഇടിക്കാതിരിക്കണമെങ്കിൽ കറക്റ്റ് 7 മണി ആകുമ്പോ ഇവിടെ അടുത്ത് വീട്ടിൽ എത്താൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ 11 മണി നോക്കി നോക്കി ഇരിക്കുന്നത്. മനസ്സിലായ? ഞാൻ പോയ എന്താ കുഴപ്പം? ഞാൻ ഉണ്ണിക്കുട്ടനെ കൂട്ടിരിക്കാൻ പോകുന്ന. ഒറ്റയ്ക്കൊന്നല്ലല്ലോ, ഉണ്ണിക്കുട്ടനെ കൂട്ടിരിക്കാൻ പോണല്ലോ. കൊച്ചു പയ്യന്റെ കൂടെ 54 വയസ്സുണ്ട് ഈ ഉണ്ണിക്കുട്ടന്, അപ്പുറത്ത് ജിമ്മ് നടത്തുന്നവൻ. പിന്നെ ഞാൻ എന്ത് പറയട്ട്? നിന്റെ കാര്യത്തിൽ തീരുമാനമായിട, നീ പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാൻ നോക്ക്, അതാ നല്ലത്. ഭാര്യ ഒന്ന് വിളിച്ചോക്ക്. ഭാര്യ ഒന്ന് വിളിച്ചോക്ക്. സ്വിച്ച് ഓഫ്. അപ്പൊ അതിന്റെ കാര്യം ഞാനും കൂടെ വരാം. നിനക്കൊരു ധൈര്യത്തിന്, നിനക്ക് ജാരന്മാരെ പിടിച്ച പരിചയമില്ലല്ലോ. ഞാനും കൂടെ വരാം. അയ്യോ, അനിയും പോവാണോ? അല്ല, അവ ഇങ്ങോട്ട് വരികയാണ്. നമുക്കേ നിന്റെ വീട്ടിൽ ജാനനെ പോകുമ്പോ അവന്റെ നടുവിനിട്ട് തന്നെ ആദ്യം അടിക്കണം. അങ്ങനെയാണ് പിടിക്കണം. പിന്നെ കാലേ വരെ നിലത്തടിക്കണം. ഒന്നു പറഞ്ഞാല് ഒന്നു പറഞ്ഞാൽ കുഴപ്പമില്ല, കേസ് ഞാൻ പറയാം. പക്ഷെ നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എന്റെ പെങ്ങള് വനജേ വാടകയ്ക്ക് താമസം വീട് തല്ലേ? കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് നോക്കിയല്ലേ, നിന്റെ പെങ്ങളെ ഒരു വനജേതല്ലേ? ആണ്, അത് തന്നെ വീട്. ഞാൻ ഉറപ്പിച്ചല്ലേ? എന്തെന്നറിയാമോ, അവൾ ഒരുത്തോണ്ട് ഇറങ്ങിപ്പോയിട്ടേ 1 വർഷമായി. ഇന്നാണ് ഞാൻ അവളെ വീട്ടിൽ വരുന്നത്. അതുകൊണ്ടാണ്. നീ അതുകൊണ്ട് പിടിക്കൊന്നും വേണ്ട, ഇത് തന്നെ വീട്. അല്ല, ഞാൻ അവളെ കാണുമ്പഴേ അവള് പറഞ്ഞാല എനിക്ക് ഇങ്ങനെ ആങ്ങളെ ഇല്ല, എനിക്ക് ഇതുപോലെ ആങ്ങളെ കാണണത് പറഞ്ഞാല. ഒന്നും പേടിക്കണ്ട, നീ ഓടി ചെല്ലുക, കെട്ടിപ്പിടിക്കുക, ഒരു ഉമ്മ കൊടുക്കുക. എടാ, ഒന്നില്ലെങ്കിലും കൊടുക്കുറപ്പല്ലേടാ. കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, അത്രേ ഉള്ളു. ഓക്കെ, മുഖത്തോട് മുഖം കാണുമ്പോൾ പ്രശ്നമെല്ലാം തീരും. പെങ്ങള് 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 കൊടുപ്പുറപ്പല്ലേ, പ്രശ്നമില്ല. അളിയാ, അവള് വണ്ണം മുത്തളിയ. എന്റെ അളിയാൻ പൊന്നപ്പോലായിരിക്കും നോക്കുന്നത്. അയ്യോ,
പെങ്ങളല്ല, ഇതെന്റെ പെങ്ങളല്ല, ഇതെന്റെ പെങ്ങളല്ല. അയ്യോ നാട്ടുകാരെ ഓടിവരുന്ന പ്രശ്നം എന്താ? കൈ പിടിച്ചേട്ടാ അവന്റെ. ഹലോ ഫോട്ടോ എടുക്കാം. ഞാനില്ല എടുക്കണ്ട, എന്നെ ഒന്ന് നിർത്തിയിട്ട് കിട്ടിയാ. നമുക്കൊരു കാര്യം ചെയ്തോ, ഇതൊന്ന് ലൈവ് വിട്ടാൽ ആൾക്കാരെല്ലാം അറിയിക്കാം. നമസ്കാരം, ഞാൻ ഇങ്ങനെ ഒരു ലൈവിന് വരാൻ കാരണം ഇവിടെ ഒരു സ്ത്രീയെ കയറി പിടിക്കാൻ ഒരുത്തു ശ്രമിച്ചു. ദാണ്ട് ഈ മുഖമുള്ളൂ എന്നാണ് യവൻ. യവൻ കയറി പിടിക്കാൻ ശ്രമിച്ചു. അതൊക്കെ എന്റെ നാട്ടില് ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരുണ്ടല്ലോ, ആൾക്കാർ നോക്കിണ്ടിക്കത്തില്ല. എന്ത്? അവന്റെ വലത്തെ കാല് അടിച്ചൊടിക്കും ആൾക്കാർ. പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ട്, എന്താണ്? കരോട്ടക്കാരനാണല്ലേ ചെറുതായിട്ടൊക്കെ. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നോക്കിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള കേസിൽ. ചിലവർക്ക് ഇത് കണ്ട ഈ കൊടിക്കും. ആർക്കാ? ചിലവർക്ക് ഇത് കണ്ട് ഈ കൊടിക്കും, ഒരു കമ്പനി തലക്കടിക്കുകയും ചെയ്യും. കുടുംബം നശിപ്പിച്ചപ്പോ എന്ത് ചേട്ടൻ? സത്യം പറഞ്ഞാലേ ഞാൻ പെങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. പെങ്ങള? ഏത് പെങ്ങളെ? ഇതാണ് നിന്റെ പെങ്ങള്. നിന്റെ പേരെന്തോടാ? സുര. എന്തോ സുര? അപ്പൊ നിന്റെ കോളേജിൽ വെച്ച കള്ള കാമുകൻ സുര ഇതാണ്. നീ അതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഈ സുര എവിടെ, ഈ സുര എവിടെ എന്നൊക്കെ പെങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. നിന്റെ പെങ്ങൾ ഇവിടെ ഇവിടെ ഇരിക്കുന്നത്? ഒറ്റയ്ക്കാണ് വന്നത്? അല്ല, പിന്നെ എന്നോട് ഒരാളുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീ ഇനി ഒന്നും നോക്കാനില്ല. ഡൈവേഴ്സ് ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. ഞാനാണെങ്കിൽ രണ്ട് ഭാര്യ എട്ട് കുട്ടികളോട്ട് ഇവിടെ മാന്യമായിട്ട് താമസിക്കുക. എത്ര കുട്ടികൾ? എട്ട് കുട്ടികൾ. ഈ ശരീരത്തിൽ നിന്നാടാ, ചെറിയ വിത്ത് മതി, വലിയ മരം വരെ ഉണ്ടാവും. നീ ഇവിടുത്തെ ആരാ? നീ ആരാ ഇവിടുത്തെ? ഞാൻ ഇവിടുത്തെ റെസിഡന്റ്. ആരോടാ ഇതൊക്കെ ചോദിക്കുന്നത്? വേണ്ട, ഇനി പറയാൻ വന്നത് ബുദ്ധിമുട്ടില്ല. നാക്കുളുക്ക് അപ്പൊ കെട്ടിക്കൊണ്ട് പോക്കോ. അല്ല, ഞാൻ കല്യാണം വിളിക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ നിന്റെ കല്യാണം നീ അല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും വിളിക്കാൻ വരുവാടാ കാല. നീ അവളോട്ട് കല്യാണം കഴിച്ചു പോ, കല്യാണം കഴിച്ചു പോ. പൊക്കത്തിനെ കാണിക്കുന്ന പറടാ. സത്യം പറയാ, ഞാൻ ഇവിടെ വന്നത് എന്റെ പെങ്ങളെ കാണാൻ വേണ്ടിയാണ്. കെട്ടാൻ പോണ പെണ്ണിനെ കാമുകയല്ലേടാ, അപ്പൊ പെങ്ങളെ ഒന്ന് വിളിക്കാൻ കൊള്ളും. എനിക്ക് ഈ കസി എനിക്ക് അറിഞ്ഞു. ഞാൻ ആദ്യം ഞാൻ കാണുന്നത് ചേച്ചി, ഞാൻ മെനിഞ്ഞാന്ന് ഈ വീട് മാറി നിങ്ങൾ പോയില്ലേ. നിങ്ങൾ ഇടക്കിടക്ക് വീട് മാറി ആട്ടുകളെടുത്തോളി മെനിഞ്ഞാന്ന് പോണം. എന്റെ വൈഫിനെ രാവിലെ എന്റെ പെങ്ങള്, ഇതാണ് വനജ. എന്റെ പെങ്ങള്, ഇത് വനജ. ഇത് വനജ. പെങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. പെങ്ങള് വീട് മാറി കാര്യം എന്നോട് ഒരു വാക്ക് പറയണ്ടായിരുന്നു. ഞങ്ങൾ വീട് മാറിയിട്ട് 10 ദിവസമായിട്ടാ ഇവിടുന്ന്. അയ്യോ, അല്ല സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല. രണ്ട് വനജേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. സോറി, എന്നോട് ക്ഷമിക്കണം ചേച്ചി, അറിയാതെ പറ്റിപ്പോയതാ. ചെറിയൊരു സദാരാര പോലീസ്. നിന്നെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു നേരത്തെ വിശപ്പിന് വേണ്ടി ആഹാരം എടുത്തവനെ തല്ലിക്കുന്ന നാടല്ലേ ഇത്. എന്റെ പൊന്നുമോനെ നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ മനസമാധാനം. ഇതിനെല്ലാം കുഴപ്പമുണ്ടല്ലോ, നിങ്ങളെ മുടിഞ്ഞ സംശയമാണ്. ഭാര്യ ഭർത്താവ് ഇങ്ങനെ സംശയിക്കില്ലേട്ടാ, എല്ലാത്തിനും കാരണം നിങ്ങളെ മുടിഞ്ഞ സംശയമാണ്. പക്ഷെ ബിനു ഇപ്പോഴും ബിസി അല്ലേ. അപ്പൊ നിന്റെ കാര്യം പോയി.
കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു മരത്തിൽ നിന്ന് 1000 തീപ്പെട്ടി കൊള്ളികൾ വരെ ഉണ്ടാക്കാം. ഒരു തീപ്പെട്ടി കൊള്ളി കണ്ട് ഒരു കാട് തന്നെ നമുക്ക് നശിപ്പിക്കാം. സോ ഒരു നെഗറ്റീവ് തോട്ട് മാത്രം മതി നമ്മുടെ ഒരു ദിവസം നശിപ്പിക്കും. എന്തായാലും എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റട്ടെ, ജീവിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ അവസാനിക്കുകയാണ്. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ഔട്ട്. ടാറ്റ. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യൂ, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി ടോമി, ഏക്താ ജുവലറി, തിരുവനന്തപുരം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ ശ്വേത, ഷീമാട്ടി, ദ ക്യൂൺ ഓഫ് സിൽക്സ്, കൊച്ചി, കോട്ടയം. ജുവൽ കിഡ്സി ഫോർ ശ്വേത, മീനു മാർട്ട്. കോസ്റ്റ്യൂം കിഡ്സി ഫോർ അമൃത സുരേഷ്, പെറൂസി ഡിസൈനർ കോർട്ട്, എറണാകുളം. Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Parishuddhiyude proudhiyumayi Thalam Jewelers, East Fort, Thiruvananthapuram, Vennyaramoor, Pothankod, Karaikkal. Sony Global Furniture and Home Appliances, Padagutti Petrol Pumpin Mugalvasam, Nerumangadu. Aiman Mobile Market, Thakarapparambu, Palavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On Gram Designer Jewelry, Kerala and Middle East.